ഒരു തിരിച്ചുപോക്കിൽ നമ്മളെ കഷ്ടപ്പെടുത്തുന്ന ഏതെങ്കിലും പാപങ്ങൾ ശേഷിക്കുന്നുണ്ടോ എങ്കിൽ ആ പാപങ്ങളിൽ നിന്ന് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുവാനുള്ള ഒന്നാമത്തെ തീരുമാനം തിരിച്ചുപോകില്ല എന്നതാണ്. ആ പാപങ്ങളിലേക്ക് തിരിച്ചുപോകില്ല എന്നത് സഹോദരങ്ങളെ തീരുമാനിക്കാൻ ചെറിയ പ്രയാസമുണ്ട്. കാരണം നാളെ രാവിലെ ചാവി എടുത്ത് തുറക്കുന്ന ഓഫീസിൽ നിന്ന് കയ്യിൽ നീട്ടി വാങ്ങുന്ന ദീനാറുകൾ ഒരുപക്ഷെ ആ പശ്ചാത്താപത്തിൻ്റെ വിരുദ്ധമായിരിക്കാം. ഇന്നു രാത്രി ഉറങ്ങുന്ന റൂമിൻ്റെ ബെഡ്റൂമിൻ്റെ പല സ്ഥലങ്ങളിലും എടുത്തെറിയേണ്ട പശ്ചാത്താപം പൂർണ്ണമാകണമെങ്കിൽ എടുത്തെറിയേണ്ട പല വസ്തുക്കളും ഉണ്ടായിരിക്കാം. പക്ഷേ തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിലേക്ക് പതുക്കെ പതുക്കെ ചെല്ലാൻ എനിക്കും നിങ്ങൾക്കും പറ്റും. സഹോദരങ്ങളെ, ഇപ്പോഴെങ്കിലും നാം തീരുമാനിച്ചില്ലെങ്കിൽ ഈ തെറ്റുകളെ നമ്മളിൽ ആസ്വദിപ്പിച്ച് ആ തെറ്റിൽ നിന്ന് വേർപിരിയാൻ നമ്മളെ സമ്മതിക്കാതെ നമ്മളെ സുഖിപ്പിച്ചുകൊണ്ട് നരകത്തിലേക്ക് എത്തിക്കും വരെ, അവധിയിലേക്ക് അണക്കും വരെ പിശാച് നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് തരുന്നു. എല്ലാവരെയും ഒന്നിച്ച് ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസം, അന്ന് മനുഷ്യരും ജിന്നുകളും എല്ലാവരും ഒന്നിച്ചു വരും. ആ സമയത്ത് പറയുന്നു, യാ മഹ്ശറൽ ജിന്നി കദിസ്തക്സർതും മിനൽ ഇൻസ്. ആ സമയത്ത് പറയാണ്, മനുഷ്യന്മാരിൽ ധാരാളം ആളുകളെ, ജിന്നുകളെ നിങ്ങൾ വഴിപിഴപ്പിച്ചിട്ടുണ്ട്, ധാരാളം ആളുകളെ നിങ്ങൾ തെറ്റുകൾ പ്രവർത്തിച്ചു വിടത്തിയിട്ടിട്ടുണ്ട്. വകാല ഔലിയാഉഹും മിനൽ ജിന്ന് റബ്ബനസ്തംതാ ബഅദുനാ ബിബഅദ്. ആ സമയത്ത് പറയുന്നതാണ്, ഞങ്ങൾ പരസ്പരം തിന്മ ചെയ്യിപ്പിച്ചുകൊണ്ട് സുഖമെടുത്തിരുന്നു എന്ന് സഹോദരങ്ങൾ അവിടെ മനുഷ്യരും ജിന്നുകളും സമ്മതിക്കുന്ന ഒരു സന്ദർഭമാണ്. എന്നിട്ട് അവർ പറയുന്ന ഒരു വസ്തുത, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ തിന്മകൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചില്ലെങ്കിൽ അവസാനിപ്പിക്കൂല. ആ സുഖം അനുഭവിച്ച് അനുഭവിച്ച് അങ്ങനെ ജീവിച്ച് അവസാനം മരിച്ചിങ്ങോട്ട് എത്തി, ആ മരിക്കുന്ന നിമിഷം വരെ ആ സുഖങ്ങളെ കൈയൊഴിപ്പിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചില്ല. അപ്പോൾ അള്ളാഹു പറയുകയാണ്, തീയിലാണു നിങ്ങൾക്കിനി താമസം, തീയിലാണു നിങ്ങൾക്കിനി താമസം. കാല അന്നാറു മസ്വാക്കും ഖാലിദീന ഫിഹാ, നരകത്തിലാണ് നിങ്ങൾക്കിനി, തീയിലാണ് നിങ്ങൾക്ക് താമസിക്കാനുള്ളത്, നിങ്ങളതിൽ ശാശ്വതന്മാരായിരിക്കുമെന്നാണ്. ഇല്ലാ ഭാഷാ അല്ലാ. സഹോദരങ്ങളെ, തൗഹീദോടുകൂടെ വിശ്വാസപൂർണ്ണതയോടെ എത്തിയ ചില ആളുകൾ അവിടെ തന്നെ തെറ്റുകൾ കഴിഞ്ഞാൽ ഒരു പക്ഷെ അവർ സ്വർഗത്തിലേക്ക് വന്നേക്കാം, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായേക്കാം. എങ്കിലും ചെയ്ത തെറ്റുകൾക്ക് നരക ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം. സഹോദരങ്ങളെ, തീരുമാനിച്ചുകൂടെ നമുക്ക് മാറാൻ, എന്തുകൊണ്ട് നമുക്ക് മാറാൻ തീരുമാനിച്ചുകൂടാ?